നിങ്ങൾ ഈ പറയുന്നത്? ആറുമാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞാ അത് നടപ്പുള്ള കാര്യം തന്നെ. അല്ല, സൗകര്യം പോലെ ശരിയാക്കിയാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇത്രയും അടുത്തുപോയ സ്ഥിതി. ആരടുത്തു? കൂടുതൽ സ്മാർട്ട് ആവാനൊന്നും നോക്കണ്ട. ദേ ഓഫീസിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തനിക്ക് വട്ടി വെളുപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ, അതിന് വേറെ ആളെ നോക്കണം. ഈ ലതയുടെ ഓരോ തമാശ എപ്പോഴെങ്ങനെ. അധികം തമാശയൊന്നും വേണ്ട. ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം. ഞാൻ പോവാ. അല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായത് അങ്ങനെ പോയാലെങ്ങനാ? തീരുമാനോ? അല്ല, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത്. ആണോ എന്നാ ചോദിച്ചത്? അതെ. ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ. ഞാൻ പറയുന്ന ഒന്ന് എതിർക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ മുഖത്ത് നോക്കട്ടെ. ആ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാഡത്തിന്റെ ശമ്പളത്തിന്റെ 50% എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം. ഓക്കെ? സാധ്യമല്ല, നാണമല്ലല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ. ഇത് അതുകൊണ്ടൊന്നും അല്ല, വേറെ വഴിയില്ല അനിത. ശരി, 50% ഞാൻ തന്നില്ലെങ്കിൽ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. മാഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു കള്ളം പറയുമായിരുന്നു? ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. അല്ല മാഡം, ഇനി എമൗണ്ടിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കിൽ ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നാക്കാൻ എനിക്ക് വിരോധമില്ല. എന്തു പറയുന്നു? നാശം പിടിക്ക. സമ്മതിച്ചു. എന്നാ കൈ തന്നേ? എന്തിന്? കയ്യിലടിച്ച് സത്യം ചെയ്യാൻ? ദേഹത്ത് തൊട്ടുള്ള സത്യം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ പറഞ്ഞതാ. ഒരു മിനിറ്റ് നിന്നേ, ഒരു ചെറിയ ബില്ല് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു നാരങ്ങ വെള്ളം, ഒരു പ്ലേറ്റ് ബജ്ജി. നീ ഇതെവിടെ പോകാൻ ഒരുങ്ങി നിൽക്കുക? അമ്പലത്തിലൊന്ന് പോണം. വിഷുവിനെ കാത്തുനിന്നതാ ഇതുവരെ കണ്ടില്ല. എന്താ വിശേഷിച്ച്? ഇന്നെന്റെ പിറന്നാളാ. ആ, രാവിലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. സാധാരണ നിന്റെ ബർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യയും ബഹളമൊക്കെ ആണെന്ന് നീ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ. മുത്തശ്ശി ഇല്ലാതെ ഇത് ആദ്യത്തെ പിറന്നാളാ. എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം. ഇതാ പ്രസാദം. ദേവിക്കൊരു പുഷ്പാഞ്ജലിയും വിഘ്നേശ്വരൻ ഒരു മുഴുക്കാപ്പും ചാർത്തി. എന്താ വിശേഷിച്ച്? എന്താ വിശേഷിച്ചെന്നോ, ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ. ഇന്ന് ഇന്ദുമോടെ ജന്മദിനാ. അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ? ഇനിയെങ്കിലും വീറും വാശിയൊക്കെ ഒന്ന് ഉപേക്ഷിച്ചൂടെ. കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു. അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തിയത്. എന്തെങ്കിലും ഒരു കുറവ് ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട്. നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവൾ അയച്ചില്ലേ. എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസ്സും ആഭിജാത്യവും കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ. സമ്മതിച്ചു, നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാ. എന്ന് കരുതി ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണിയെ. വേണ്ട ഗുരുക്കളൊന്നും പറയണ്ട, എനിക്ക് ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്നേ ഞാനിപ്പോ കരുതുന്നുള്ളൂ. എന്നോടത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുറെ കാലായില്ല ഇവിടെ. കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ആയില്ലല്ലോ. പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി. ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞുവിടട്ടെ. കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പോ. കസ്റ്റമേഴ്സൊക്കെ എന്ത് പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ. എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ. എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരുന്നിരിക്കും. എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അതിനിങ്ങനൊരു വിധി. പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയാ ഞാൻ രക്ഷപ്പെട്ടു. എന്നാലും ഇന്ദുവിനോടൊരു വാക്കുപോലും പറയാതെ പോകുന്നത്. ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല.
ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാനിവിടെ നിന്ന് മാറി നിൽക്കാൻ അവള് സമ്മതിക്കുന്നു? ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്ട് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും. ലത ഇവിടെ ഉള്ളതാണ് എന്റെ ഏക ആശ്വാസം. ഇന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ ആരാ ഉള്ളത്? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ ഈ സംസാരിക്കുന്നത്. എന്നാലും വിശ്വേട്ടൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വേട്ടൻ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ അവറാച്ചിന്റെയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന വിശ്വം പറഞ്ഞത്. മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ. ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, കേൾക്കണ്ടേ? എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ചു പിടിക്കാ വിശ്വട്ടൻ. പാവം, ഈയിടെ ഒരു സ്വസ്ഥതയുമില്ല. നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരുകിക്കുകയാണ്. എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാ മതി. താങ്ക് യു സർ. ഭർത്താവ് കാണാൻ വന്നിരിക്കുന്നു. സാറിങ്ങനെ പോയില്ലേ? പോവാനോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന വിവരം സ്വർണ്ണലതയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. മിസ്സസ് ബാഗുടത്തിന് പുറത്തേക്ക് പോയല്ലോ. ബാക്കിന് കുറച്ചൊക്കെ വില വേണം. എന്ത് പോസ്റ്റ്?